നമസ്കാരം തിയേറ്ററിന് ശേഷം ഇപ്പോൾ ഒടിടിയിൽ വന്നിരിക്കുന്ന ഒരു കന്നഡ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ഒരുപക്ഷേ ഈ വീഡിയോയുടെ താഴെ കൂടുതലായി വരാൻ സാധ്യതയുള്ള ഒരു കമന്റ് സപ്ത സാഗരദാചയല്ലോ ഇതുവരെ കണ്ടില്ല എന്നായിരിക്കും. ചിത്രം ഒടിടി റിലീസ് ആയ ശേഷം കുറച്ച് മെസ്സേജുകളും പേഴ്സണൽ മെസ്സേജുകളും യൂട്യൂബിൽ തന്നെ കുറേ കമന്റുകളൊക്കെ വന്നിരുന്നു. ഈ ചിത്രം എന്തായാലും കാണണം, കണ്ടില്ലേ വീഡിയോ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഒടിടി റിലീസ് ആയ അന്ന് തന്നെ ഞാൻ ഈ സിനിമ കണ്ടിരുന്നു. ഭൂരിപക്ഷം പേർക്കും വർക്കായ ചിത്രമാണ് എന്നെനിക്കറിയാം. പക്ഷേ എനിക്ക് ഈ സിനിമ ഒട്ടും വർക്കായിട്ടില്ലായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് വീഡിയോ ചെയ്യാനുള്ളൊരു സാഹചര്യത്തിലല്ലായിരുന്നു ഞാനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നതും. സെക്കൻഡ് പാർട്ട് നവംബറിൽ തിയേറ്റർ റിലീസായി വരുന്നുണ്ട് എന്നാണ് എൻ്റെ അറിവ്. ഇനി മലയാളം ഡബ്ഡ് വേർഷൻ കണ്ടതാണോ പ്രശ്നം എന്നറിയില്ല. എന്തായാലും പാർട്ട് ബി എന്നുള്ളത് കന്നഡ തന്നെ കാണാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് വിശദമായിട്ട് വീഡിയോ ചെയ്യാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തത്സമ തദ്ഭവ എന്ന ചിത്രത്തെക്കുറിച്ചാണ്. വിശാൽ ആത്രേയ കഥ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് പ്രജ്വൽ ദേവരാജ്, മേഘന രാജ് എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ തത്സമ തദ്ഭവ. മേഘന അവതരിപ്പിക്കുന്ന അരിക എന്ന കഥാപാത്രത്തിലൂടെയാണ് ചിത്രം തുടങ്ങുന്നത്. ഒരു ദിവസം പോലീസ് സ്റ്റേഷനിലെത്തുകയും തൻ്റെ ഭർത്താവ് മിസ്സിംഗ് ആണ് എന്ന പരാതി നൽകുകയും ചെയ്യുന്നു. അരവിന്ദ് അശ്വത്ഥാമ എന്ന പോലീസ് ഓഫീസർ ഈ മിസ്സിംഗ് കേസ് അന്വേഷണം ആരംഭിക്കുന്നു. അന്വേഷണത്തിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴും കാര്യങ്ങൾ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആവുന്ന ഒരു സാഹചര്യം. സത്യം എന്താണ് എന്നറിയാനുള്ള പോലീസ് ഓഫീസറുടെ അന്വേഷണത്തിനൊപ്പം തന്നെ പ്രേക്ഷകരും ഒരാകാംക്ഷ സമ്മാനിച്ച് തന്നെയാണ് ചിത്രം മുന്നേറുന്നത്. സിനിമ പിടിച്ചു നിർത്തുന്നത് കാര്യങ്ങൾ ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കി കൊണ്ടുപോകുന്നതിൽ തന്നെയാണ്. അത് സോൾവ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും കൈവിട്ടു പോകുന്ന സാഹചര്യവും കാണാം സിനിമയിൽ. ഓവറോൾ എനിക്ക് ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ചിത്രമായിട്ടാണ് അനുഭവപ്പെട്ടത്. കഥ എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നതിൽ കാര്യങ്ങൾ അത്ര ഇൻട്രസ്റ്റിംഗ് ആയി കൊണ്ടുവന്നില്ല എന്നതാണ് സിനിമയുടെ പ്രധാന പ്രശ്നമായിട്ടും അനുഭവപ്പെട്ടത്. നമ്മൾ പലപ്പോഴായി കണ്ടിട്ടുള്ള ഒരു കഥയുടെ സാഹചര്യങ്ങളിലേക്ക് തന്നെ പോകുന്ന അവസ്ഥയായിരുന്നു സിനിമയുടെ അവസാനമൊക്കെ ആയപ്പോഴേക്കും. മേഘന ഗംഭീരമായി തന്നെ അരിക എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പോലീസിൻ്റെ അടുത്ത് സഹായം അഭ്യർത്ഥിച്ചു പോകുന്ന ഇടം മുതൽ അപ്പോഴാണ് നമ്മൾ ആ കഥാപാത്രത്തെ പരിചയപ്പെടുന്നത്. പിന്നീട് ഓരോ ഘട്ടത്തിലും ഈ കഥാപാത്രത്തിൻ്റെ സാഹചര്യങ്ങൾ കൂടെ ചിത്രം വിശാലമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെയും പ്രകടനം കൊണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട് മേഘന. സിനിമയുടെ ഒരു വൈകാരിക തലത്തെ പ്രേക്ഷകനുമായി അടുപ്പിക്കുന്നതും ഈ കഥാപാത്രത്തിലൂടെ തന്നെയാണ്. അത് മികച്ച രീതിയിൽ സ്ക്രീനിൽ കാണാൻ സാധിക്കുകയും ചെയ്യും. പോലീസ് ഓഫീസറായി എത്തുന്ന പ്രജ്വലും തൻ്റെ റോൾ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റ് ചെറിയ വേഷങ്ങളിൽ വരുന്നവരും അവരുടെ വേഷങ്ങൾ നന്നായി തന്നെ ചെയ്തു എന്നാണ് എനിക്ക് അനുഭവപ്പെട്ടത്. ടെക്നിക്കൽ സൈഡിൽ നോക്കുകയാണെങ്കിൽ പശ്ചാത്തല സംഗീതം കൊള്ളാമെന്ന് തോന്നി. ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അത് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ത്രില്ലർ സിനിമയിൽ അതിൻ്റെ ഒരു സസ്പെൻസൊക്കെ നിലനിർത്താൻ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ കഥാപാത്രങ്ങളുടെ വൈകാരിക നിമിഷങ്ങൾക്കും പ്രാധാന്യം നൽകുമ്പോൾ ഡ്രാമ ഒരല്പം കൂടുതലായി പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അല്ലെങ്കിൽ അതിനെയൊക്കെ കൃത്യമായി ബ്ലെൻഡ് ചെയ്ത് പോകാൻ സംവിധായകന് സാധിച്ചില്ല എന്നത് തീർത്തും മോശമെന്നല്ല, ഈ ഒരു സ്പേസിൽ ഇതിനേക്കാൾ മികച്ച രീതിയിൽ കാര്യങ്ങളെ സ്ക്രീനിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടായിരുന്നു എന്ന് മാത്രം. മൊത്തത്തിൽ ഒരു ആവറേജിന് മുകളിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് തത്സമ തദ്ഭവ എന്ന ചിത്രം സമ്മാനിച്ചത്. അവസാനമായപ്പോൾ മുൻപ് കണ്ടിട്ടുള്ള ഒരു വഴി തന്നെ സ്വീകരിക്കുന്നു എന്നതാണ് മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രധാന പോരായ്മയായിട്ട് അനുഭവപ്പെട്ടതും. ചിത്രം ആമസോൺ പ്രൈം വീഡിയോയിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.